ഓക്കെ, ഇന്ന് റിയാസലീം ഒരു സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. യൂട്യൂബ് റവന്യൂന് വേണ്ടിട്ട് ഒരു ഫോൺ ഉണ്ടെങ്കിൽ എന്ത് തോന്നിവാസം വിളിച്ചു പറയാം? അത് താൻ എന്നെ നിരുത്തിയാണല്ലോ, വിഷമിക്കണ്ട, എനിക്ക് തിരിച്ചു അങ്ങോട്ട് അവസരം കിട്ടും. അല്ലെങ്കിൽ ഒരു ഫോണും കാറും ഉണ്ടെങ്കിൽ കാറിൽ കയറുന്ന എന്ത് തോന്നിവാസം വിളിച്ചു പറയാം? ഇത് എന്നെ ഉദ്ദേശമാണ്, എന്നെ തന്നെ ഉദ്ദേശമാണ്, എന്നെ മാത്രം ഉദ്ദേശമാണ്. യെസ് സർ, നമ്മൾ മെയിൻ കണ്ടന്റ് എവ്രി ഡേ യൂട്യൂബിൽ എന്നും എന്തെങ്കിലും പോണം. നാല് വീഡിയോ എങ്കിലും വിടണം. ഓക്കെ, റവന്യൂവിന് വേണ്ടിയിട്ടാണ്, ഞാൻ റവന്യൂവിന് വേണ്ടിട്ട് ചെയ്യുന്ന പരിപാടി തന്നെയാണ്. ഓക്കെ, ഞാൻ അതിനെ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. ഇതീന്ന് വിറ്റ് കിട്ടുന്ന നക്കാപ്പിച്ച കൊണ്ടുപോകണം അങ്ങേർക്കാൻ ജീവിക്കാൻ. അതൊന്നും പറഞ്ഞാൽ നിങ്ങളെ പോലെ കൊമ്പത്തിരിക്കുന്നവർക്ക് മനസ്സിലാവില്ലോ. റിയാസ് സലീം എന്ന് പറഞ്ഞ വ്യക്തി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നീയും ഇതേപോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു റൂമിനകത്ത് ഒരു കണ്ണടയും വെച്ച് നീ വീഡിയോ ഇട്ടിരുന്ന ഒരു കാലം എനിക്കറിയാം മോനെ. ഓക്കെ, നീ അന്ന് മുതൽ പിടിക്കുന്ന വള്ളികളും നീ ഉണ്ടാക്കുന്ന ഇഷ്യൂസും ഒക്കെ എനിക്കറിയാം. അല്ല, അങ്ങനെ പറയണെങ്കിൽ നമ്മളെ പൂർവ്വകാല ചരിത്രമൊക്കെ മൂപ്പര അറിയണ്ടേ? അറിഞ്ഞു കാണൂ. ഞാൻ പറഞ്ഞത് സത്യമാണ്, ഇനി തെളിവ് വേണമെങ്കിൽ. മതപണ്ഡിതന്മാർ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജസിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻസ് സോ ഇമ്പോർട്ടന്റ്. വന്ന വഴി എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഓക്കെ, പക്ഷേ വളരെ കുറച്ച് നല്ല ക്വാളിറ്റീസേ എനിക്കുള്ളൂ. അതിലൊന്നാണ് വന്ന വഴി മറക്കാതിരിക്കുക. വന്ന വഴി മറന്നു കഴിഞ്ഞാ പിന്നെ നമ്മളല്ലാത്ത ഒരവസ്ഥയാവും. ഞാൻ വന്ന വഴി പോയ വഴിയൊക്കെ മറന്നു.